ലോക മുസ്ലിമീങ്ങളുടെ അനിഷേധ്യനായ നേതാവായ പ്രിയപ്പെട്ട നമ്മുടെ പ്രവാചകരെ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളിൽ നിന്നുണ്ടായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാം ഇപ്പോൾ ഈ സമരമുഖത്തുള്ളത്. കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതുകൊണ്ടൊന്നും അഭിമന്യരായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നമ്മുടെ അനിഷേധ്യ നേതാവിന്റെ വ്യക്തി പ്രഭാവത്തിന് ഒരു പോറലും ഏൽപ്പിക്കാൻ ഇവർക്കാർക്കും സാധ്യമല്ല. ഇവരെത്രത്തോളം ആക്ഷേപിക്കുന്നുവോ പരിഹസിക്കുന്നുവോ അതിൽ പതിന്മടങ്ങ് അവിടുത്തെ വ്യക്തിപ്രഭാവവും അവിടുത്തെ പേഴ്സണാലിറ്റിയും അവിടുത്തെ മഹത്വവും ഉയരുകയാണ് എന്ന യാഥാർത്ഥ്യം ഇവരറിയാതെ പോകുകയാണ്. പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹിയെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ വിശ്വാസികൾ സടകുടഞ്ഞെഴുന്നേൽക്കുകയും ആ പ്രവാചകരുടെ മഹനീയ മാതൃകകൾ മാലോകർക്ക് മുന്നിൽ വീണ്ടും വീണ്ടും വിളംബരം ചെയ്യുകയും ചെയ്യുമെന്നല്ലാതെ, അല്ലെങ്കിൽ തന്നെ ഓരോ ദിനവും ഓരോ സമയവും ഓരോ സെക്കൻഡിലും വിളിച്ചു പറയപ്പെടുന്ന ഒരു നേതാവ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് അവകാശവാദമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ലോക ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനെ ഇതുപോലെ സദാസമയവും അന്തരീക്ഷത്തിലേക്ക് അവിടുത്തെ നാമകരണം ഇതുപോലെ മുഴങ്ങുന്നില്ല എന്നത് പച്ചപരമാർത്ഥമാണ്. ഞാനിപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാങ്കുലി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെയും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ ഈ ശബ്ദം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സെക്കൻഡും നിലക്കുന്നില്ല. ലോകത്തെല്ലാ സമയവും നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് ബാങ്കും ഇഖാമത്തും നിസ്കാരവും ഒക്കെ നടക്കുന്നത്. സദാസമയവും ലോകത്ത് മുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നാമം, ഇതിൽ വിരളി പൂണ്ട് അസ്വസ്ഥപരിതമായ മനസ്സുമായി ഗർവ്, അസൂയ ഇതൊക്കെ പിടികൂടിയ ചില ആളുകൾ ഇടക്കിടക്ക് അവിടുത്തെ ആക്ഷേപിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചു നാളുകളായി കേട്ടുവരുന്ന ഒരാക്ഷേപം, മുഹമ്മദുർ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹ കാര്യമാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്ത അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു പരാതിയും പരിഭവവും കല്യാണത്തിന്റെ അന്നുമില്ല. ആയിഷ ബിബിയുടെ ജീവിതകാലത്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞ ആയിഷ ബിബി വഫാത്തായി. ഒരു കാലത്തും വാപ്പാക്ക് പരാതി ഉണ്ടായിട്ടില്ല, എൻ്റെ മകളെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു എന്ന രീതിയിൽ. കൂടെ താമസിച്ച ആയിഷ ബീവിക്ക് യാതൊരു പരിഭവവും ഇല്ല. എന്നാൽ അക്കാലത്ത് പ്രതിപക്ഷത്തിരുന്ന അബൂജഹലിനോ അല്ലെങ്കിൽ അബൂലഹബിനോ ആർക്കെങ്കിലും പരാതിയോ പരിഭവം ഉണ്ടോ? ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അവർ പലതും നബിയെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞത്? ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാദർശം പറഞ്ഞപ്പോ. മാന്ത്രികനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്രയാണ് അവർ പരമാവധി പറഞ്ഞത്. കളവ് പറയില്ല എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് പറയാനുണ്ടായിരുന്നത് ഇത് കെട്ടുകഥകളാണ്, ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വൈവാഹിക ജീവിതത്തെ കുറിച്ച് അവർക്ക് പരാതിയില്ല, കാരണം 6-ാം നൂറ്റാണ്ടിൽ ആ നാടിന്റെ വ്യവസ്ഥ അനുസരിച്ച് 9 വയസ്സിൽ വിവാഹം നടക്കുക, വീട് കൂടുക എന്നതൊരു പ്രശ്നമല്ല. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെയല്ല. അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചാ വിഷയമേ അല്ല. അവർക്കാർക്കും യാതൊരു പരാതിയും ഇല്ല. ഇപ്പൊ പരാതിയുള്ളത് ഒരു സംഗണിച്ച് പെണ്ണിനാണ്. സ്വസ്ഥ സമ്പൂർണമായ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാത്ത ഗതികേട് കൊണ്ട് ഇവർ വിളിച്ചു പറയുന്നതാണ്. സാത്താന്റെ വചനങ്ങൾ എന്ന പുസ്തകം എഴുതിയ സൽമാൻ റുഷ്ദി എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തനിക്ക് കിട്ടാത്തത് മറ്റു പലർക്കും കിട്ടും പോലുള്ള ഒരു വിഭ്രാന്തിയുണ്ട്, അതിന് വേറെയാണ് പേര്. സ്വസ്ഥ സമ്പൂർണമായി കുടുംബജീവിതം നയിക്കാൻ തസ്ലീമ നസ്രീന് കഴിഞ്ഞിട്ടില്ല. പ്രപ്രാവശ്യം കെട്ടി ഒഴിവായി. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരുമൊക്കെ പ്രോജ്വലിച്ചു നിൽക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് പരിഭവങ്ങളല്ല, പരാതിയല്ല, പരിശുദ്ധനായ പുണ്യപൂമാൻ മുഹമ്മദുർ റസൂലുള്ളാഹി പ്രഭാവത്തെ കുറിച്ച് മാത്രമാണ്. ഒരു പരാതിയും അവർക്കാർക്കും പറയാനില്ല.
എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം പുത്തരിയല്ല. നമ്മുടെ വിശ്വാസത്തെ റീചാർജ് ചെയ്യാൻ, നമ്മുടെ ആദർശത്തിന് മൂർച്ച കൂട്ടാൻ ഒരവസരം മാത്രമാണിത്. മുത്തലിബി മുഹമ്മദുർ റസൂലുള്ളാഹിയെ തബ്ബല്ലക യാ മുഹമ്മദ് എന്നാദ്യമായി ആക്ഷേപിച്ചത് കുടുംബത്തിൽ തന്നെ നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബൂലഹബ് ആയിരുന്നു. വിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രബോധനം തുടങ്ങിയപ്പോൾ അലിഹാദ ജമാഅത്തന ഇതിനാണോ താൻ ഞങ്ങളെ വിളിച്ചു ചേർത്തത് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം നടത്തിയപ്പോൾ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തബ്ബത് യദാ അബീലഹബിന്റെ തബ്ബ്, അബൂലഹബിന് കരങ്ങൾ നശിച്ചു പോകട്ടെ. ഏതുപ്രയോഗമാണോ മുത്തലിബിയെ ആക്ഷേപിക്കാൻ അബൂലഹബ് ഉപയോഗിച്ചത്? ഇത് നമ്മളെ കൂട്ടത്തിലുള്ള ചില ആളുകളോടാ പറയുന്നത്. ചിലർക്ക് ധാരണ, അവരങ്ങനെ പറഞ്ഞോട്ടെ, അവർ അത് നമുക്ക് സാധ്യമല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹിയെ ആക്ഷേപിക്കുന്നത് കണ്ട് വായ പൂട്ടുമില്ലാതിരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ പ്രതികരിച്ചു കൊണ്ടിരിക്കും. അത് വിശുദ്ധ ഖുർആനിന്റെ നടപടിക്രമമാണ്. ഇന്നാത്വൈനാക്കൽ കൗസർ എന്ന സൂറത്തിന്റെ സബബിൻ, അതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ അബുത്തർ എന്ന് വിളിച്ച് ആക്ഷേപിച്ച മനുഷ്യനുള്ള മറുപടിയാണ്. ഇന്ന ഷാനി അക്കഹു അൽ അബുത്തർ എന്ന് നബി ആക്ഷേപിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബുത്തർ എന്ന് ആക്ഷേപിച്ചപ്പോൾ, വാലത്തവൻ ബർക്കത്തില്ലാത്തവൻ എന്ന് കുറ്റം പറഞ്ഞപ്പോൾ അതേ പ്രയോഗം തന്നെ നടത്തി അവന് മറുപടി പറയുകയാണ്. നബി തങ്ങളെ ആക്ഷേപിച്ചവർക്ക് മറുപടി ഉണ്ടാകും. മറ്റതൊക്കെ ഇവിടെ പല സമയങ്ങളിൽ പല വേലയും ഇറക്കിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്നൊന്നും ഇതുപോലെ ഒരു പ്രതികരണം ഇവർ കണ്ടില്ല. അപ്പൊ കരുതി എന്തുമാകാം എന്ന്. വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സുഹൃത്തുക്കൾ വിളിച്ചു പറയാണ്, ഇവിടെ സ്വസ്ഥ സമ്പൂർണമായി അറബികളെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. നമ്മളെ കാണുമ്പോ ചോദിക്കുക, അൻത ഹിന്ദി, നീ ഇന്ത്യക്കാരനാണോ? ഞങ്ങളിപ്പോ പറയുന്നത് അതെ ഹൈവാ, ഞങ്ങൾ അന ഹിന്ദി, പക്ഷേ ബൽ മാഫി സംഗീ, ഞങ്ങൾ സംഗീയല്ല എന്ന അവസ്ഥയുണ്ട്. സംഗീയാണെങ്കിൽ ഒരു ഒരു വല്ലാത്ത ഒരു ഒരു നോട്ടമാണ് അവർക്ക്. ലോകരാജ്യങ്ങൾ, ചിലർ പറയുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങൾ മതിയല്ലോ, മുസ്ലിം രാജ്യങ്ങൾ അനവധിയുണ്ട്. ആ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മുഴുവനും നമ്മുടെ രാജ്യത്തെ അവർ, നമുക്കതിൽ പ്രയാസമുണ്ട്. നമ്മുടെ ഇത് സത്യത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ കുഴപ്പമായി നമ്മൾ ആരും മനസ്സിലാക്കരുത്. ഇത് മഹിതമായ പാരമ്പര്യമുള്ള പൈതൃകമുള്ള രാജ്യമാണ് നമ്മുടേത്. ഹിന്ദു മതത്തിന്റെ പ്രശ്നമല്ല ഇത്, ഇതൊരു മോടി മതമാണ്. ഇതൊരു വൃത്തികെട്ട ചിന്താഗതിയുടെ, സംസ്കാരത്തിന്റെ, ഒരു സംഘുചിതത്വത്തിന്റെ ഒരു പ്രത്യേക കാട്ടാള കൂട്ടമാണ്, സംഘുപരിവാറാണ്. പിന്നെ ഇരട്ട വേഷങ്ങൾ ധരിച്ച ചില ആളുകളും, ചില കേസില്ല വക്കീലൊക്കെ ഉണ്ട്, നിരീക്ഷകനായി ഇടക്ക് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന, ഞാൻ അവരെ പേരൊന്നും പറഞ്ഞ് നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി തുടങ്ങിയ ഈ പരിപാടി അനുസരപ്പെടുത്തുന്നില്ല. ഏഷ്യാനെറ്റ് ചാനലിലും മറ്റു ചാനലിലുമൊക്കെ പകൽ ഉച്ചക്കു രാത്രി RSS-കാരനായി പകൽ സമയത്ത് സമത്വവാദിയായി നിരീക്ഷകനായി ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ ശുഷ്കാന്തിയാണ് ആയിഷ ബീവിയുടെ ജീവിതം നഷ്ടപ്പെട്ടതിൽ. ആയിഷ ബീവിയെ പോലെ ലോകത്ത് മഹതമഹിതമായ ഒരാദർശത്തിന് വേണ്ടി പ്രവർത്തിച്ചു പ്രയത്നിച്ച് പ്രിയപ്പെട്ട ഒരു മഹത്തായ ആദർശത്തെ പഠിപ്പിച്ച ഒരു മഹതി ലോക ചരിത്രത്തിൽ ആരാണുള്ളത്? പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ പരിമിതി മൂലം വേണ്ടി കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ അഭിമന്യരായ ജനറൽ സെക്രട്ടറി കാരാളി സുലൈമാൻ ദാരിമി, ഇ കെ സുലൈമാൻ ദാരിമി എനിക്ക് ശേഷം സംസാരിക്കാനുണ്ട്. മാരുഭ നിസ്കാരത്തിന് സമയമായി കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദി ആരാധനയുടെ ഭാഗമാണ്. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അങ്ങയുടെ നാമം നാം ഉയർത്തിയിരിക്കുന്നു എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ ആ വ്യക്തി പ്രവോധത്തെ ഇടിച്ചു താഴ്ത്താൻ സാധിക്കില്ല. നിന്റെ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞവരൊക്കെ അങ്ങനെയാണ്. അബൂലഹബ് ഇന്നും ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും തബ്ബത്തിയതായ എന്ന സൂറത്ത് ഓതിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആരൊക്കെ നബി തങ്ങളെ ആക്ഷേപിച്ചോ അവൻ ശപിക്കപ്പെട്ട്, അവൻ നാമാവശേഷമായി പോയി എന്നല്ലാതെ ആ മഹാമനീഷിക്ക് ഒരു പോറലേൽപ്പിക്കാൻ കഴിയില്ല കൂട്ടരെ. അതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി തങ്ങളുടെ വിവാഹങ്ങളെ സംബന്ധിച്ചും വിശദമായതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്, നമുക്ക് സമയം അനുകൂലമല്ല. 25-ാമത്തെ വയസ്സിൽ തന്റെ 1-ാമത്തെ വിവാഹം നടത്തുമ്പോൾ 40 വയസ്സു പ്രായമുള്ള ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയാണ് നബി തങ്ങൾ വിവാഹം നടത്തിയത്.
കല്യാണം കഴിച്ചത്. നമുക്കിതറിയാം. ഇതാരോട് പറയാനാണ്? നബി തങ്ങൾ സ്ത്രീലംബടനായിരുന്നെങ്കിൽ, നബി തങ്ങൾ മദീനയിലെ മക്കയിലെ രാജകുമാരൻ, എല്ലാ രീതിയിലുമുള്ള കഴിവും പ്രാപ്തിയുമുള്ള, സൗന്ദര്യത്തിന് കുറവില്ല, തീർന്നില്ല. ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ ജീവിതകാലത്ത്, ദാമ്പത്യ ജീവിതകാലത്ത് നബി തങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ചില്ല. അവിടുത്തെ വഫാത്തിനു ശേഷം രണ്ടു മൂന്ന് വർഷം വീണ്ടും പോയി, പിന്നെ കല്യാണം കഴിക്കുന്നത് ബിബി സൗദ് റളിയല്ലാഹു അൻഹയാണ്. അതും മറുപതിന്റെ അപ്പുറം പ്രായം. ഖദീജ ബിവിക്ക് നാല് മക്കള്, വിധവയായ സൗദ ബിവിക്ക് ആറു മക്കള്. പ്രിയപ്പെട്ടവരെ, പെണ്ണ് കെട്ടുക എന്ന, ഇവിടെ ഇപ്പോ വിവാഹം കഴിക്കുന്നതിനാണ് പ്രശ്നം, അല്ലാതെ ഒന്നിച്ച് താമസിക്കുന്നതിനോ പിന്നെ പീഡിപ്പിക്കുന്നതിനോ ഒന്നും പ്രശ്നം. പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിച്ചുകൂടാ, ധാർമ്മികമായ ചട്ടക്കൂടിൽ ജീവിക്കുന്നവർക്കാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ നമ്മെ പഠിപ്പിച്ച ആദർശം, തത്വസംഹിത ലോകത്തിന് പഠിപ്പിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒപ്പിയെടുത്ത് ലോകത്തിന് പഠിപ്പിക്കാൻ ബുദ്ധിമതിയായ ആയിഷ ബീവിയെ ആവശ്യമായിരുന്നു എന്ന് അല്ലാഹു തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഭാഗമായി നോക്ക് നിങ്ങൾ, ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം വരെ, പ്രിയപ്പെട്ട എന്റെ ഉമ്മയെ വാപ്പ വിവാഹം കഴിക്കുമ്പോ 13 വയസ്സാണ്. ഇവിടെ തലനിരച്ച പല ആളുകൾക്കും അറിയാം, ഈ കഴിഞ്ഞ ഒരു 50 വർഷത്തിന് മുമ്പൊക്കെ വിവാഹത്തിന്റെ പ്രായം. അതോരോ കാലത്തും ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ആളുകൾ, 100 കണക്കിന് വിവാഹങ്ങൾ, നിങ്ങൾ വിക്കിപീഡിയയിലും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ, 5 വയസ്സിന് ആദ്യം നടന്നുകൊണ്ടിരുന്നത്, എത്ര സംഭവങ്ങൾ കാണും. 1000കണക്കിന് സ്ത്രീകളെ വിവാഹം ചെയ്ത മറ്റു മത ആചാര്യന്മാരുണ്ട്. നമ്മളവരെ പരിഹസിക്കാൻ പാടില്ല, അവരെ കളിയാക്കുകയല്ല, അത് അവരുടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മുഴുവൻ പ്രവാചകന്മാരെയും സ്നേഹിക്കണം. ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ വ്യത്യാസം പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ്. അത് പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ, 1000കണക്കിന് വിവാഹം ചെയ്ത ഒരൊറ്റ ആചാര്യന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ മറച്ചു വെച്ച് പ്രിയപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെയും അവിടുത്തെ വിവാഹ ജീവിതത്തെയും, ഇത് ഒരു തരം രോഗമാണ്, ഈ രോഗത്തിന്റെ ചികിത്സ ഞങ്ങൾക്ക് നന്നായി അറിയാം പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഈ അധാർമികക്കെതിരിൽ, ഈ തിന്മക്കെതിരിൽ നാം ഈ സമര പോരാട്ട ഭൂമികയിൽ നാം ഒറ്റക്കല്ല. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്തെ മുഴുവൻ മതേതരത്വ വിശ്വാസികളും മതമില്ലാത്തവരുൾപ്പെടെ മനുഷ്യ സ്നേഹികൾ മുഴുവനും നമ്മോടൊപ്പമുണ്ട്. ഈ സമരം പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നതുവരെ, ഉത്തരവി മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മഹാമനുഷ്യയെ അപകീർത്തിപ്പെടുത്തത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നവരാണ് അവർ, വളഞ്ഞ വഴിയിലൂടെ രാജ്യത്തിന്റെ ഭരണശിലാകേന്ദ്രത്തിൽ കയറിയവരാണ് തന്നെയാണ്, പക്ഷേ ഇപ്പൊ രാജ്യം ഭരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും അവർ നിർത്തണം. നല്ല രീതിയിൽ മര്യാദ കുട്ടന്മാരായി ജീവിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധവാക്യം കൊണ്ട് ഈ സമരജ്വാല ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.